റോഡ് കണ്ടോ, റോഡ് അങ്ങനെ. ഒടുവിൽ ഞങ്ങളും നീലഗിരി മൗണ്ടൈൻ ടോയ് ട്രെയിനിൽ കയറി. ഏകദേശം 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്ന് പോകുന്ന യാത്ര പുറപ്പെടുന്ന സമയത്ത് കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തി. 7:10 ട്രെയിന് പുറപ്പെട്ട് കറക്റ്റ് ടൈമിന് തന്നെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ, അത് പിന്നെ സ്റ്റീം എഞ്ചിനാണ്, ആവി എഞ്ചിനാണ്. അതായത് കൂനൂർ, പിന്നെ മേട്ടുപാളയത്ത് നിന്ന് കൂനൂർ വരെ അത് സ്റ്റീം എഞ്ചിനിലാണ് പുറപ്പെടുന്നത്. അതിനുശേഷം കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാം. യാത്രക്കാരൊക്കെ, നിറയെ യാത്രക്കാർ ട്രെയിനിൽ കയറാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ സീറ്റ് അവരുടെ കമ്പാർട്ട്മെൻ്റ് ഏതാണെന്ന് കണ്ടെത്തുന്നു. ഇത് ട്രെയിനിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാം. ട്രെയിന് പുറപ്പെട്ടു, പച്ചക്കൊടി കാണിച്ചു. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അതിമനോഹരമായ ആ ഒരു പാതയിലൂടെയാണ് ഊട്ടി ടോയ് ട്രെയിന് സഞ്ചരിക്കുന്നത്. നിറയെ പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശത്തുകൂടിയാണ് പോകുന്നത്. ഈ ട്രെയിനിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് തന്നെ നീലഗിരി മൗണ്ടൈൻ ടോയ് ട്രെയിനാണ്. ഊട്ടി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന ഒട്ടേറെ ഇടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഊട്ടി എന്ന് പറയുന്നത്. കാലാവസ്ഥ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഏറ്റവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് ഊട്ടിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണം എന്ന് പറയുന്നത് ഈ ടോയ് ട്രെയിൻ തന്നെയാണ്. ഇതിനെ കവച്ചു വെക്കാൻ മറ്റൊരു ഇനം ഊട്ടിയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ കൺകുളിർക്ക് നമുക്ക് പച്ചപ്പും മലനിരകളും നിരവധി തണലുകളും പാലങ്ങളും കണ്ട് പശ്ചിമഘട്ടം തഴുകി വരുന്ന കുളിർക്കാറ്റേക്ക് ഈ ട്രെയിനിൽ സ്വപ്ന സമാനമായ യാത്രാ അനുഭവം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇതുപോലെയുള്ള 2 ട്രെയിനാണുള്ളത്. അതിൽ ഒന്നാണ് ഊട്ടി ടോയ് ട്രെയിന്. ഇന്ത്യയിലെ മലയോര തീവണ്ടി പാതകൾ ഏറ്റവും പഴക്കമേറിയ ഒന്നാണ് മേട്ടുപാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള ട്രെയിൻ സർവീസ് നീലഗിരി മൗണ്ടൈൻ ട്രെയിൻ. 1854 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 2005 ജൂലൈയിൽ യുനെസ്കോ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തി. മേട്ടുപാളയത്ത് നിന്ന് കൂനൂർ വരെ ഒരു കയറ്റമാണ്. അപ്പോൾ ആ കയറ്റം, പിന്നെ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റാക്ക് റെയിൽവേ ആണിത്. മേട്ടുപാളയം മുതൽ കൂനൂർ വരെ കുന്നു കയറുന്നതിന് ABT റാക്ക് ആൻഡ് പീനിയം റെയിൽവേ ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ NMR നീലഗിരി മൗണ്ടൈൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ. ഇന്ത്യയിലെ ഏക പിന്നെ റാക്ക് റെയിൽവേ എന്ന് പറയുന്നതും നീലഗിരി മേട്ടുപാളയം റെയിൽവേ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപാളയത്ത് നിന്ന് 46 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് തീവണ്ടി സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ വേഗത, ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ഒരു ട്രെയിനാണ് ഊട്ടി മേട്ടുപാളയം ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. മണിക്കൂർ ശരാശരി 10.4 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 46 കിലോമീറ്റർ സഞ്ചരിക്കാൻ 4.5 മണിക്കൂറോളം പിന്നെ നീളുന്ന ഒരു യാത്രയാണ് ഇത്. അതിൽ തന്നെ ആ യാത്രയിൽ നിരവധി ടണലുകൾ, അതായത് 16 ടണലുകളുണ്ട്, 250 പാലങ്ങളുണ്ട്, 208 വളവുകൾ, ഇതൊക്കെ നിറഞ്ഞതാണ് ഊട്ടി ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. കൂനൂർ, വെല്ലിംഗ്ടൺ, അറവുകാട്, KT, ലവ്ഡെയിൽസ്, ഇങ്ങനെ പ്രധാനപ്പെട്ട സ്റ്റേഷനിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഇതിൽ പിന്നെ സ്റ്റീം എഞ്ചിൽ വെള്ളം നിറക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത് പിന്നെ യാത്ര പുറപ്പെടുന്നത്. അത്യാവശ്യം യാത്രക്കാർക്കുള്ള വിശ്രമം, പിന്നെ ടോയ്ലറ്റ് പോകേണ്ടവർക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ പിന്നെ അതേപോലെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകളാണ് പിന്നെ ഈ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. ട്രെയിൻ എഞ്ചിന് ഒരു പ്രത്യേകതരം പേരാണ് കൊടുത്തിരിക്കുന്നത്. ബെറ്റ ക്യൂ എന്നാണ് അതിൻ്റെ പേര്. അതായത് മലയുടെ റാണി എന്നാണ് അതിൻ്റെ അർത്ഥം. ബെറ്റ എന്ന വാക്ക് നീലഗിരിയിലെ ആദിവാസികളുടെയും ബഡുഗ സമുദായക്കാരുടെയും ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മല എന്നാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു പിന്നെ മീറ്റർ കാണാം. കെമിസ്ട്രി മീറ്ററാണ്. ഇതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരിക്കാനുള്ള ഒരു ഉപകരണമാണത്. പിന്നെ ഇതിൻ്റെ ആവി ഈ സ്റ്റീം മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും പിന്നെ വെള്ളം നിറക്കുന്നുണ്ട്. പിന്നെ ഇതൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ടതാണ്. ആ യാത്രക്കാരൊക്കെ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. അത് നിരവധി ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട്. അവർ പിന്നെ സെൽഫി എടുക്കുന്നുണ്ട്, മൊബൈലിൽ പിന്നെ വീഡിയോ പകർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ടയറിൻ്റെ ആവാത്തൊരു കട്ട വെച്ചിട്ട് കാണാം. സാധാരണ നമ്മുടെ വണ്ടികളൊക്കെ കയറ്റത്തിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് കറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട വെക്കും. അതേപോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ് ഇതിലും വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കൂടെ യാത്രയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളാണ്. ദുരന്തത്തിലൂടെ പിന്നെ കടന്നു പോകുമ്പോൾ യാത്രക്കാർ പിന്നെ ഒറ്റ വെക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. അത് പേടി കൊണ്ടാണോ ആവേശം കൊണ്ടാണോ എന്നറിയില്ല. പാലമൊക്കെ നല്ല ഉയരത്തിലുള്ള പാലങ്ങളാണ്. താഴോട്ട് നോക്കുമ്പം തന്നെ പേടി തോന്നും. ഈ ട്രെയിനിൻ്റെ രണ്ട് വശങ്ങളിലും നല്ല കാഴ്ചകളാണ്. നല്ല വൈബാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തേയിലത്തോട്ടമുണ്ട്. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയാൻ കഴിയുന്നത്. ആനപ്പിണ്ടം പിന്നെ ട്രാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ രസകരമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് ഊട്ടി ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ട്രെയിനിൽ കയറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കയറ്റൊക്കെ വരുമ്പോൾ ഇതിന് നല്ല കിടപ്പുണ്ട്, തളർച്ചയുണ്ട്. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി. ഇതിൻ്റെ കിടപ്പും തളർച്ചയൊക്കെ നേരത്തെ കാണിച്ച ഒരു പറ്റിയ ഒരു സിസ്റ്റമാണ്. ബാക്ക് അതിൻ്റെ പിന്നെ സിസ്റ്റത്തിലുള്ള പിന്നെ കടിച്ചു പിടിച്ച് കയറുന്ന ഒരു സംവിധാനമാണ് ഇതിനുള്ളത്. അങ്ങനെ പിടിച്ചു പിടിച്ചിട്ടാണ് കയറുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിൻ്റെ എൻജിന് ഇതിൻ്റെ പുറകിലാണ് തള്ളിക്കയറ്റിയാണ് ചെയ്യുന്നത്. അതായത് കൂനൂർ വരെ, മേട്ടുപ്പാളിൽ നിന്ന് കൂനൂർ വരെ ട്രെയിനിനെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലാണ് ഇതിൻ്റെ എൻജിൻ. അതേപോലെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അരുവികളുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. സാധാരണ ട്രെയിനിൻ്റെ ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായി പിന്നെ വീതി കുറഞ്ഞ റെയിൽവേ ട്രാക്കാണ് ഇതിനുള്ളത്. കുന്നു കയറുന്നതിൻ്റെ ആ പിന്നെ സ്ഥലങ്ങളിൽ നടുക്കായിട്ട് ഒരു പ്രത്യേക റെയിൽ കാണാം. ആ റെയിലാണ് പിടിച്ച് അതിനെ കുന്നു കയറാൻ വേണ്ടി സഹായിക്കുന്നത്.
അപ്പോൾ യാത്രയിൽ പിന്നെ ഭക്ഷണങ്ങൾ വെള്ളം ഒക്കെ കരുതണം, കാരണം ഏകദേശം 3 മണിക്കൂറോളം ഉള്ള യാത്രയാണ്, 3 മണിക്കൂർ 4 മണിക്കൂറോളം ഉള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിലുള്ള കച്ചവടമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് കച്ചവടക്കാരെ പേരക്കയും അതുപോലെ കപ്പലണ്ടിയും, പേരക്ക 3 പേരക്കൊക്കെ 20 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. കപ്പലണ്ടി വേവിച്ചത്, ആവിയിൽ വേവിച്ചത്, അതിന് 25 രൂപയാണ് ഒരു കപ്പല്. നല്ല കച്ചവടം നടന്നു, കൊണ്ടുവന്ന സാധനങ്ങൾ ഫുള്ള് തീർക്കാൻ പറ്റിയത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഭക്ഷണമൊക്കെ കരുതുക. ആ ഇവനെ കണ്ട, ഇവൻ സൈഡിലുള്ള ചെടികൾ പറിക്കാനുള്ള ശ്രമത്തിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.